ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓലൻ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയായ ഒരു ഓലനാണിത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കുമ്പളങ്ങ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കപ്പ് മത്തൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നേരിയതായി മുറിച്ചെടുക്കണം. ഇനി അതിലേക്ക് ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ചെടുത്ത ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഇതുമാതിരി ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അരക്കപ്പ് ചേമ്പുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല എരിവുള്ളതുകൊണ്ടാണ് 4 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2-ാം പാലാണ്. 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതാണ്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കിഴങ്ങ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അങ്ങനെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വൻപയറുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് പകുതി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. വെന്തുടയാൻ പാടില്ല. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ, വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിള വന്നപാട് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു.